ഇതാണ് കേട്ടോ ഗുരുമന്ദിരം. ഇതാണ് ഗുരുദേവന്റെ പ്രതിഷ്ഠ കേട്ടോ. ഇവിടെ നിന്നാവും ഗുരുദേവൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മാമന്റെ അകത്തേക്ക് ഇറങ്ങി പോണുണ്ട്. ഇല്ല അങ്ങ് പോയിട്ടേ ഇരിക്കണം ബ്രോ, പോകുമ്പോ ചെറുതായിട്ടേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ എവിടെ പോകാൻ പോണേ? അരുവിപ്പുറം. അരുവിപ്പുറത്ത് എന്താ പ്രത്യേകത? അരുവിപ്പുറത്ത് നിറയെ പ്രത്യേകത ഉണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രത്യേകത നാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ എന്താ പറയാ ശിവക്ഷേത്രം പണിഞ്ഞേക്കുന്നത് അരുവിപ്പുറത്താണ്. സോ നമ്മൾ ഇന്ന് അത് കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം എന്താ പറയാ സ്ഥലങ്ങൾ മീറ്റ് ചെയ്യാനാണ് പോകണം. അത് മാത്രമല്ല ഇന്ന് പുതിയൊരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തരാം. സൈക്കിൾ റൈഡർ ആണ് കേട്ടോ. ചെറിയ കുട്ടിയാണ്, 17 വയസ്സായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ, സോ കുട്ടനാണ്. ആ ചെറിയ കുട്ടിയല്ല, ചെറിയ കുട്ടനാണ്. ആള് പ്ലസ് ടു പഠിക്കുവാണ്. പേരെന്നായിരുന്നൂടാ? ജിഷാൻ. ആക്ച്വലി അവൻ്റെ സ്ഥലം കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ എവിടെയായിരുന്നു നമ്മുടെ പ്രോപ്പർ സ്ഥലം? അഴീക്കോട്. അഴീക്കോടാണ് മച്ചാൻ സ്ഥലം. അപ്പം നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അതെ, അപ്പം ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറ ക്ഷേത്രം മഠം. നമുക്ക് ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പം നമ്മളിതേ അരുവിപ്പുറ ക്ഷേത്രം മഠത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് അകത്തേക്ക് പോവാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇനി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുപോലെ എന്താ പറയുക ലൈക്കും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ മറക്കാതെ ഒന്ന് ഇപ്പോൾ തന്നെ അമർത്തിയിട്ടേക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ഇത് കണ്ടോ, ഇതിൻ്റെ എന്താ പറയുക അരുവിപ്പുറം ക്ഷേത്ര മഠത്തിൻ്റെ മുമ്പിലെത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്തൂപം ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലും എന്തോ എഴുതിയിട്ടുണ്ട്, വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് വൺ മെൻ ശ്രീനാരായണ സ്തൂപ ശ്രീ രാജീവ് ഗാന്ധി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ 16 to 1988. ഓക്കെ, നമുക്ക് എന്തായാലും ദേ അകത്തേക്ക് പോവാം. ഇവിടെ എൻട്രൻസ് ഉണ്ട്, ദേ അപ്പുറേ ഒരു എൻട്രൻസ് ഉണ്ട്, ഇവിടെ ഒരു എൻട്രൻസ്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ജാതി ഭേദം മതദ്വേഷം മേതുമില്ലാതെ സർവരും സോദര തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു. അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും താഴെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിവിടെ ചെരുപ്പ് ഉരുട്ടിട്ട് അകത്തോട്ട് പോവാം. കയറി ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഈ തുളസിത്തറയാ. ആ ശരിയാ, തുളസിത്തറ സമർപ്പണം ഐശ്വര്യ മംഗളാനന്ദൻ ഐശ്വര്യ നിവാസ് ആയയിൽ അരുവിപ്പുറം. 2012 ഇത് കെട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു മരം, ഇപ്പോൾ മരത്തിൽ എന്തോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല നാളും ദിവസവും നോക്കി കുട്ടിക്ക് പേരിടണം, പേരക്ഷരവും കുറവുള്ളതും വിളിക്കുന്നതിന് എളുപ്പമുള്ളതും അർത്ഥമുള്ളതും കേൾവിക്ക് സുഖമുള്ളതും ആയിരിക്കണം ശ്രീനാരായണ ഗുരു. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കാതെ കർത്തവ്യം അനുഷ്ഠിക്കുക, അതാണ് ഇവിടെ വെച്ചേക്കണേ. ഈ മരം കണ്ടോ, ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഈ ബോർഡിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വായിച്ചുതരാം. ഈ മരം കണ്ടോ, ഇത് പ്ലാവ് ആണ് കേട്ടോ. ഉണ്ടോ, ചക്കയൊന്നുമില്ല, പക്ഷെ പ്ലാവ് ആണ്. ഈ വൃക്ഷഛായയിലിരുന്നാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ അതായത് SNDP ഉത്ഭവം. ഈ മരത്തിൻ്റെ മൂട്ടിലിരുന്നിട്ടാണ് കേട്ടോ SNDP ശാഖ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ യോഗം 1903 January 7 ഗുരുദേവന്റെ അധ്യക്ഷതയിൽ ഇവിടെ കൂടി. ആഹാ, അപ്പോൾ ഈ മരത്തിൻ്റെ മൂട്ടിലിരുന്നിട്ടാണ് SNDP എന്ന് പറയുന്ന ശാഖ സ്റ്റാർട്ട് ചെയ്തേക്കണത് കണ്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്താ പറയുക കൂടെയുള്ള ശിഷ്യന്മാരും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാരും എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് ആദ്യത്തെ SNDP യോഗം ചർച്ച ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേക്കണത് ഇവിടെ നിന്നാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് മുഴുവൻ ചുറ്റി ഒന്ന് കാണാം. ഓക്കെ, എന്തൊക്കെയാ ഉള്ളതെന്നറിയാലോ. പിന്നെ ഇതാണ് കേട്ടോ ഗുരുമന്ദിരം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഇതാണോ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുമന്ദിരം. അകത്ത് പുള്ളിക്കാൻ്റെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതുണ്ടോ, ഓം ശ്രീ നാരായണ പരമ ഗുരുദേവ നമ. അപ്പൊ ദേ ഇതാണ് ഗുരുദേവൻ്റെ ഗുരുമന്ദിരം. അകത്ത് ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് തൃശ്ശൂർ നായരു പറമ്പിൽ കോപ്പൻ മകൻ കുഞ്ഞുണ്ണിയുടെ പാവന സ്മരണയ്ക്കായി ഭാര്യ ബേബി കുഞ്ഞുണ്ണി സമർപ്പിച്ചത്. ആഹാ, കൊള്ളാലോ, എന്താ സംഭവം?
സംഭവം അറിയില്ല. ഇവിടെ കുറച്ച് ഭസ്മം, പിന്നെ ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്ത് ദേ ശിവലിംഗ ദാസ സ്വാമികൾ, ഗുരുവിന്റെ പ്രഥമ ശിഷ്യൻ. പിന്നെ അതുപോലെ ഭൈരവൻ ശാന്തി സ്വാമികൾ, ഗുരുവിന്റെ ശിഷ്യനും ക്ഷേത്രത്തിലെ പ്രഥമ പൂജാരിയും. ഓക്കേ. പിന്നെ അതുപോലെ ദേ ഇവിടെ ഓരോന്ന് തായവയം മുഴുവൻ പിരിച്ചു വേറാക്കിയാലുലകിലുമില്ല. വിചിത്രമേ വേറാകുമീയവയവങ്ങളും മേവ ിലവും നിയോ നിജബോധമാത്രം. ഗുരു, ഇതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇനി പുറത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. ഇവിടെ കണ്ടോ, ഒരു മണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ഇതെന്താ സംഭവം അറിയില്ല എനിക്ക്, എന്നിട്ട് മനസ്സിലാവില്ല. ഇതെന്തായാലും കൊള്ളാം കേട്ടോ. കരിയും ആനയും വേണ്ട, കരിമരുന്നും വേണ്ട, ശ്രീനാരായണ ഗുരു. ഇതാണ് ഇവിടുത്തെ ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ കണ്ടോ, ഇതാണ് ഇവിടെ എന്താ പറയാ, ശ്രീനാരായണ ഗുരു നമ്മുടെ ഇവിടെ അരുവിപ്പുറം ആറ്റിൽ നിന്ന് ഒരു എന്താ പറയാ ശിവലിംഗം പോലത്തെ ഒരു കല്ലെടുക്കുകയും അതിവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനുള്ളിൽ. ഓക്കെ. പിന്നെ ഇവിടെ ഓരോ മരങ്ങൾക്ക് ഓരോ പ്രത്യേകത കേട്ടോ, മരങ്ങളിലൊക്കെ ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, അരുവിപ്പുറം ശിവക്ഷേത്രം പ്രതിഷ്ഠ 1063 കുംഭം 29 ശിവരാത്രി. ആഹാ, ശിവരാത്രിക്കാണ് കേട്ടോ ഇവിടെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നല്ല ദിവസമാ, എന്റെ സമയവും മാറിയ ദിവസം ശിവരാത്രിയാ. AD 1888 March 11 ഞായർ 3 AM ചതയം നക്ഷത്രം. നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്ന് ഗുരുദേവൻ സ്വയം മുങ്ങിയെടുത്ത ശിവലിംഗത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചു. ജാതി ഭേദ മത വിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന തന്റെ ചരിത്ര പ്രസിദ്ധമായ മഹാസന്ദേശത്തെ ക്ഷേത്രസന്നിധിയിൽ എഴുതി വെപ്പിക്കുകയും ചെയ്തു. ഒളി. പിന്നതെ ഇവിടെയും ഒരു ചെറിയ ലിപി വെച്ചിട്ടുണ്ട്, തത്വജ്ഞാനികളായ മഹാത്മാക്കളുടെ അഭിപ്രായം അത്രേ മതം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരു. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. ഇത് മാവാണല്ലേ, ആ മാവാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്കിനി പുള്ളിക്കാരൻ എന്താ പറയാ ശിവലിംഗം എടുത്തില്ലേ ആ സ്പോട്ടിലോട്ട് പോവാം. ഈ മരത്തിന്റെ ശിവന് ഇഷ്ടപ്പെട്ട മരമാണ്, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ, ചെറിയ ചെറിയ സംഘങ്ങളുടെ പ്രവർത്തനം വളരെ ബുദ്ധിപൂർവമായിരിക്കും. ഇത്തരം സംഘടനകൾ പിന്നീട് വരുന്ന എല്ലാ പുരോഗതികൾക്കും നന്ദി കൂറിക്കും ശ്രീനാരായണ ഗുരുദേവൻ. ഇഷ്ടംപോലെ ലിപികളുണ്ട് കേട്ടോ പുള്ളിയുടെ, പക്ഷെ ഇതനുസരിച്ച് ആരും ജീവിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. കാരണം എന്താ പറയാ, ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ്. ഇതുവഴിയാണ് നമുക്ക് ശങ്കരൻകുഴി ഗുരു പ്രതിഷ്ഠയ്ക്കായി ശിവലിംഗം എടുത്ത കടവ്. നമുക്കിവിടെ നിന്ന് താഴോട്ട് പോയിട്ട് കടവ് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങളിത് താഴേക്ക് ഇറങ്ങുവാണ്, അതായത് ശിവലിംഗം എടുത്ത അരുവിപ്പുറം ആറ്റിലേക്ക്. ഇതന്നെ കിണറാണോ ഇവിടെ? ആഹാ, 20/7/2013 നിർമ്മിച്ചാണ് വാട്ടർ ടാങ്ക് ആക്ച്വലി. ഇതാണ് ഗുരുദേവൻ ഈ പുഴയിൽ നിന്നാണ് ശിവലിംഗം എടുത്ത് മേലെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വാവ്, ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടോ. ഭജിച്ചത് കൊണ്ട് മാത്രമായില്ല, ഭക്തിയിൽ മനസ്സുണരണം, ശ്രീനാരായണ ഗുരു. സത്യമായ വാക്കുകൾ. അങ്ങനെ ഞങ്ങളതേ ഗുരുമന്ദിരം എല്ലാം കണ്ട് കറങ്ങി, ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ പോണ ഗുരു ഇരുന്ന് എന്താ പറയുക, ഇരുന്ന് തപസ് ചെയ്ത മലയുടെ മേളിലുള്ള ഗുഹാക്ഷേത്രവും അതുപോലെ അരുവിപ്പുറം എന്താ പറയുക ആറിൻ്റെ കരയിൽ ഒരു ഗുഹയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതായത് അവിടെ കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് തന്നെ കുറച്ചധികം ഉണ്ട്. അതായത് മല കയറാനായിട്ട് ഏകദേശം 1600 മീറ്റർ ഉണ്ട്, കുത്തനുള്ളൊരു മലയാണ്. ഓക്കെ. അപ്പം നമ്മളിനി
ഫുൾ സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ കയറിയിട്ട് കുറേ കാലമായി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള രണ്ടെണ്ണം ഫ്രണ്ട് ഇന്ന് തളർന്നു വെളിയിൽ പോയിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. അപ്പം നമുക്കിനി മല കയറാൻ പോവാം. ഓക്കെ. കുമാരഗിരി ഗുരുക്ഷേത്രം 610 meters. ഈ സ്റ്റെപ്പ് കയറി ഇനി മണ്ടേ പോണം കേട്ടോ. കുമാരഗിരി നടപ്പാത, പടികൾ സംഭാവന. രണ്ട് സൈഡും ഉണ്ടല്ലോ. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് നേരെ മേളിൽ പോണം. അവിടെ ഗുഹാക്ഷേത്രവും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മലയ്ക്കൊരു പേരുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന മേളിൽ കയറുന്ന മലയ്ക്ക് കൊടിതൂക്കി മല എന്ന ഇതിന് പറയുക. എന്തായാലും നമുക്ക് മേളിലോട്ട് പോവാം. ഓക്കെ. അങ്ങനെ അതെ, നടന്നു കയറുന്ന ഏകദേശം മുക്കാ പങ്ക് ദൂരം നടന്നു കയറിട്ടോ. ഇപ്പൊ തന്നെ ആടെ പടരം തളർന്നു. മോഹൊക്കെ കണ്ട അറിയാവല്ലേ, അത്യാവശ്യം നല്ലോണം വേർത്ത് കുളിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? രാവിലെ ചില്ല് വൈബാണ് കേട്ടോ. ഇങ്ങനെ മല കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സസൈസും ആണ്. അതുപോലെ വയ്യാട്ടോ പറയാൻ. നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഓ ഗാഡ്. അങ്ങനെ നമ്മളിത് നടന്നു കിടന്ന് ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഓ യാ, ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഏ പഴയ ടൈപ്പ് കുറെ റേഡിയോ. കുറെ കാലമായിട്ടോ ഈ സാധനം കണ്ടിട്ട്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രം, ഐ മീൻ മഠം. അകത്ത് ഗുരുനാഥൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിക്കട്ടോ. ഇതാണ് ഗുരുദേവൻ്റെ പ്രതിഷ്ഠ കേട്ടോ. മരങ്ങളും നല്ലവരായിരുന്നു നന്മ ചെയ്യും. ഇവിടെ ഇവിടെ താമസിക്കാനുള്ളതായിരിക്കും കേട്ടോ. ഇത് സെറ്റപ്പുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കൂടെ ഒരു എൻട്രൻസ് ഇട്ട് കേട്ടോ. നമുക്ക് വണ്ടി ഓടിച്ച് ഈ വഴിയെ മേളിൽ ഇവിടെ വരാൻ കഴിയും. ഇതേ രണ്ടെണ്ണം നടന്നു പോണ് ഇവിടെ. ഇത് ഇതാണ് സെറ്റല്ലേ. അവൻ അതിന്റെ മുന്നേ ചെന്നു റീൽസ് എടുക്കുന്നുണ്ടോ. ദേവാന്ത സൂത്രം ഗുരുവീശിതം. ഇവിടെ സെറ്റും പൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, കിണ്ണി കിണർ. ഇവിടെ ഒന്ന് ദേ നമ്മളെ പിള്ളേർ പോണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്. മേ ബി ഗുരുദേവൻ ഇവിടെ എന്താ പറയാ, ധ്യാനത്തിൽ ഇരുന്ന സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ ഇവിടെ നിന്നായിരിക്കും, കിണ്ണി കിണറിൽ നിന്നായിരിക്കും വെള്ളം എടുത്തിട്ടുണ്ടാവുക. എന്തായാലും ഇവിടെ കൂടെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. നോക്കാലോ. ഇവിടെ ഒരു എടാ ഗ്യാപ്പിലൊന്ന് പോയി നോക്കിയടാ, അവിടെ വെള്ളം ഉണ്ടോന്ന്. അതെന്നെയാ? യെസ്, എന്റെ സംശയം ശരിയായിരുന്നു. അത് തന്നെയാണ് കിണ്ണിക്കിണർ. രണ്ടെണ്ണം മേളിൽ നിന്ന് ഇറങ്ങാൻ മടിച്ച് നിൽക്കുക. വായോ വായോ. എന്താടാ ഫുൾ കൂത്താടിയാ? ഓക്കെ. ആ ആയകാലത്ത് നല്ലോണം ഉപയോഗിച്ചിരുന്നതാകും. ഇത് കണ്ടോ, ഇതാണ് കിണ്ണിക്കിണർ. ഇവിടെ നിന്നാവും ഗുരുദേവൻ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഒരു പാറയ്ക്ക്, ഇത് കണ്ടോ, ഒരു വലിയ പാറയാണ് കേട്ടോ ഇത്. ഈ പാറയ്ക്കുള്ളിൽ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെള്ളം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ്. ഇത് കണ്ടോടാ, ഈ പാറയുടെ അകത്തൂടെ വെള്ളം വരുന്നാ പറയുന്നത്. പാറയുടെ അടിയിലുള്ള വെള്ളം ഫുള്ള് വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിൽക്കും. പുള്ളിക്കാരെ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നു. ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹ അങ്ങോട്ടേക്ക്. ആ ഒരു വ്യൂ കണ്ടോ, പൊടിയും പോയി നിൽക്കുന്നത്. Look at the view, guys. Wow. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്നറിയോ, ഈ സൈഡിലേക്കുള്ള ഈ സ്റ്റെപ്പ് ഇറങ്ങി ദേ ഈ മരം കണ്ടോ. ഈ മരത്തിൻ്റെ അവിടെ ഞങ്ങൾ പണ്ട് പോയിരിക്കാറുള്ള ഞങ്ങളൊരു സ്പോട്ടാണ് കേട്ടോ. വൈകിട്ട് സമയങ്ങളിൽ ഞങ്ങൾ വ്യൂ കാണാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഫുള്ള് കാട് പിടിച്ച് നശിച്ച് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പോവാം, അതായത് ഗുഹയിലേക്ക്.
ഓ യെസ്. ദേ അപ്പോൾ നമ്മൾ ഗുഹയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പൊടിയ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. മറ്റേ രണ്ടെണ്ണം മേളിൽ നിന്ന് എടാ ഇറങ്ങി വാടാ. അപ്പം നോക്കാം രണ്ടിനെയും. ഞാനില്ലാതെ ഫോട്ടോ എടുക്കുന്നോ? കൊന്നാളെ ഞാൻ. ഓ കൊള്ളാലോ. ഇവിടെ ആരുടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാണോ ഗുഹ? യെസ്. അപ്പം വി ഗോട്ട് ദ ഗുഹ. ഓ എന്താ ഇതാണ് ഗുഹ. അപ്പൊ ഇതിനുള്ളിലാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഇരുന്ന് തപസ് ചെയ്തിരിക്കുന്നത്. അവര് വന്നിട്ട് എടാ ഇങ്ങോട്ട് നടന്നു വരുമോ? ഇത് കണ്ടോ, നൈസ് ഒരു സ്പോട്ടല്ല ഇത്. ഇത് ചിലപ്പോൾ അങ്ങോട്ടേക്ക് കയറിപ്പോണ്ടിരിക്കാണ്ടിരിക്കാൻ വെച്ചതാവും അവര്. എന്തായാലും ഈ ഗുഹയ്ക്കുള്ളിലേക്ക് നമുക്ക് മാമനെ കയറ്റി വിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഇവിടെ രണ്ടെണ്ണം കൂടെ ഒന്ന് കുളിഞ്ഞു നോക്കണം നോക്കി ടോർച്ചൊക്കെ അടിച്ചിട്ട്. മാമ അതിനകത്തോട്ട് കയറ്. നീ കയറ്, നിന്നെ കൈ കൊള്ളുള്ളൂ അതിനകത്ത്. ആണോ? ആദ്യം നീ കയറ് നോക്കട്ടെ സൈസ് എത്ര ഉണ്ടെന്ന്. ആ സൈഡ് അല്ല, ഇതിനകത്തു കൂടെ ഈ ഗുഹയ്ക്കുള്ളിലോട്ട്. അവനാണ് പാമ്പ് കൊത്തിയാനുള്ള കാരണക്കാരൻ. കണ്ടോ, നീ കേറാദ്യം. ഇവിടെ വല്ല കല്ലിൽ കാലും കുത്തിയൊക്കെ മുക്കീറാതെ ഇട്ടോണ്ട് പോവോ? ഓ ശരിയല്ലേ, ഗുരുദേവൻ പോലും കാലിൽ ചെരുപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട്. പേടിക്കണ്ട മുത്തേ, കേറിക്കോ കേറിക്കോ. ഇങ്ങനെ നമ്മളെ മാമന്റെ അകത്തേക്ക് ഇറങ്ങി പോണുണ്ട്. ഓ യെസ്. മാമ ടോർച്ച് അടിച്ചു കേട്ടോ കയ്യില്. വെളിച്ചം ഉണ്ടാവോ? ഒന്നുമില്ലേ. നീ അകത്തോട്ട് പോ, നോക്കട്ട്. ഇറങ്ങ് ഇറങ്ങടാ. പാമ്പ് കടിയെ കൊത്ത് ഒന്നും പേടിക്കണ്ട. ഓ യെസ്. അതെന്തേ പോകുന്നുണ്ട്. എന്തായി മാമ അവിടെ? അകത്തോട്ട് പോവാൻ വഴിയുണ്ട്. ഇനി എത്ര ദൂരം പോവാൻ പറ്റും? അങ്ങ് പോവാണ്. ഓ യെസ്. ഒരു സെക്കൻഡ്. ആ അപ്പൊ നീ ഒന്ന് കുറച്ച് ദൂരം നടക്കണം പറ്റുന്ന ദൂരം അത്ര ഒന്ന് നടന്നു നോക്ക്. ഓക്കെ പറഞ്ഞാ കൂടെ. ഇല്ല, തറയിൽ എന്തോ ചെറിയ ചെറിയ പൊടികളുണ്ട്. അതാണ് എന്തൊരു പൊടി നോക്കിക്കൊണ്ടിരുന്നത്. ഓ എന്തൊരു ഒരു വെത പോലെ കിടക്കണ കേട്ടോ ബ്രോ തറ ഫുള്ള. ഇല്ല ഇല്ല, അങ്ങ് പോയിട്ടേ ഇരിക്കണം ബ്രോ. പോകുമ്പോ ചെറുതായിട്ടേ ഇരിക്കണം. കണ്ടോ വന്നപാടെ സ്പോട്ട് പിടിച്ചു വരുത്തിട്ടിരുന്ന് പാട്ട് കേൾക്കണുണ്ടോ? നീ ഇവിടെ എന്തിനാ വന്നേ? എന്തിനാ? ആരെ വീഡിയോ എടുക്കാൻ? എന്നിട്ട് നീ സ്ഥലത്തിന്റെ വീഡിയോ എടുത്താ? കണ്ട തള്ളിന്റെ ഉസ്താദ് മേളിലിരുന്ന് രാവിലെ തള്ളിക്കൊണ്ടിരിക്കുവാണ് നാറി. അപ്പൊ അതെ, നമ്മൾ നടന്ന ഗുഹ എന്താ ഗുരുദേവന്റെ ഗുഹയുടെ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മുത്ത ഗുഹയ്ക്ക് അകത്തുള്ള എക്സ്പീരിയൻസ്? അകത്ത് പൊളിയാണ്, കുറച്ചുകൂടെ പോവാനുണ്ടായിരുന്നു. ലൈറ്റും കൂടി ഇരുന്നെങ്കിൽ ഇനി അവൻ അകത്ത് ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയി കൊടുത്താൽ ആശാൻ അകത്തേക്ക് പോകും. എന്തായാലും നമ്മളെ ഇവിടത്തെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനി ഗുരുദേവൻ ഇരുന്ന വേറൊരു ഗുഹയുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ ചെന്നിരുന്ന അരിയപ്പുറം, എന്താ പറയാ, അരിയപ്പുറം എന്താ
പേരും പുഴ പുഴ അത് തന്നെ ആറിന്റെ സൈഡിൽ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കാണെങ്കിൽ നമ്മൾ പോണം. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മളെ വണ്ടിയൊക്കെ തേച്ച് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അരിപ്പുഴ ആറിലേക്ക് പോവാണ് നമ്മൾ. നമ്മളെ പിള്ളേർ താഴോട്ട് ഇറങ്ങി പോയി. ഓ പതുക്കെ പതുക്കെ, യെസ്, ഇവിടെ ശിവലിംഗം ഉണ്ട് കേട്ടോ, കാട്ടിത്തരാവേ. ഇതൊക്കെ ഉണ്ടോ? ഇത് ഇവിടുത്തെ ശിവലിംഗമാണ് കേട്ടോ. ഇതാണ് അരുവിപ്പുറം ആറ്. നമ്മളെ മൂന്ന് പിള്ളേരും പോയി നിൽക്കണുണ്ടോ? താട്ടിറങ്ങണില്ലേ? ഏ താട്ടിറങ്ങിയ വെള്ളോ? ആ ആറിന്റെ മനോഹരമായ ഭംഗി കാണണമെങ്കിൽ അരി പുറത്ത് വരാം. ഇവിടെ താഴെ ആൾക്കാരുണ്ടല്ലോ. ആ നമുക്ക് അപ്പുറം കൂടെ പോവാട്ടെ. അവിടെ ഇവിടെ ആലുണ്ടോ? അതെ, സേവ് ദ ഡേറ്റാണെന്ന് തോന്നുന്നു. അവിടെ ബെസ്റ്റ് വ്യൂ അല്ലേ? അതെ, നമ്മൾ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ട് മേളിൽ കയറി വന്നു. ഇവിടെ എന്തേ ഗുരുദേവൻ്റെ ഒരു മന്ദിരം ഇരിപ്പുണ്ട് കേട്ടോ. അകത്ത് ഗുരുദേവൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ഇനോഗ്രേറ്റഡ് ബൈ ശ്രീ എൻ എൻ വാൻചോ, ഗവർണർ ഓഫ് കേരള, 1976. അതുപോലെ ഇപ്പുറത്തുണ്ട് കേട്ടോ, ഫൈൻഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ ശ്രീ കെ സുകുമാരൻ ബി എ, കേരള കും കൗമുദി, 1971. സെറ്റ്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് താഴേക്ക് പോകണം. ഗുരു തപസ്സിരുന്ന ഗുഹ അല്ല, തപസ് അനുഷ്ഠിച്ച ഗുഹ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മേളിൽ നിന്നപ്പോൾ മരത്തിൻ്റെ വേരുണ്ട്. ഫുള്ള് കൂടിയിട്ട് ഈ കാണുന്ന പാറക്കുള്ളിലാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗുഹ, അതായത് ശ്രീനാരായണ ഗുരു. അവിടെ മേളിൽ നിന്ന് താഴെ വന്നതിന് ശേഷം ഇവിടെ ഇരുന്നിട്ടാണ് ആശാൻ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവിടെ താഴെ ഒരു ഗുഹയുണ്ട് കേട്ടോ. ഇതുണ്ടോ? അത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇതുണ്ടോ? ഈ പാർക്കടിയിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ടൊക്കെ. പിന്നെ അതെ, അവിടെ തീർത്ഥസ്ഥാനം. വാ, ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ. അപ്പുറത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അവിടെ ഫേവറേ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടാണ് നടക്കണേ. വാ, വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നോക്കിയ വേണം. നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ. ആളുടെ പേരുണ്ടോ? രണ്ടെണ്ണം പോയി പാറപ്പുറത്ത് നിൽക്കണുണ്ടോ? വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടോ? ആ ഇല്ല, മാറി മാറി അടിയച്ച് അടിയച്ച് ഫ്രണ്ടിൽ ഓട്ടോ ഇട്ടിരിക്കണ ഇരിക്കാൻ വേണ്ടിയാ ഓർണറ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് അരുവിപ്പുറം ഫുള്ള് ചുറ്റി ഇറന്ന് കറങ്ങി. അതായത് എന്താ പറയാ, അരുവിപ്പുറം ശ്രീനാരായണന്റെ ഗുരുവിന്റെ ക്ഷേത്രവും പിന്നെ മലയ്ക്ക് മേളിലെ ഗുരുവിന്റെ സ്ഥാനവും പിന്നെ അരുവിപ്പുറം എന്താ പറയാ ഈ നദിയുടെ കരയിലുണ്ടായിരുന്ന ഒരു എല്ലാം കണ്ട് ഞങ്ങൾ കറങ്ങിയത് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവനെ അടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. കാര്യം ഇവൻ ഇനി ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി അടുത്ത സ്റ്റേഷനും പിടിക്കണം. കാരണം ഇങ്ങനെ പോലെ ഒരു 100 കിലോമീറ്ററിനുള്ളിലാവും, 100-150 കിലോമീറ്ററിലേ മാക്സിമം എടുക്കുള്ളൂ. മാക്സിമം ഒരു 100-150 കിലോമീറ്ററാണ് അവൻ കവർ ചെയ്യുക. അപ്പം ഇവിടെ നിന്ന് എങ്ങനെ പോലും 10 കയറിയിട്ട് അവൻ സ്റ്റേ അടിക്കാനുള്ള പ്ലാനാണ്. സോ അവന് ഒരുപാട് ലേറ്റാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വൈൻഡപ്പാണ്. പിന്നൊരു കാര്യം പരിചയപ്പെടുത്താൻ മെയിനായിട്ട് മറന്നുപോയി പൂർണ്ണമായിട്ട്. പേര് ജിഷാൻ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇൻട്രോ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷാൻ. ആശാനെ
എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ യാത്രാ അനുഭവം? ലൈഫിൽ ആദ്യമായിട്ടല്ലേ നീ സൈക്കിളിലോട്ട് ഇറങ്ങിയേക്കണത്? ഇത്രയും ലോങ് ഇറങ്ങിയേക്കണത് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഒരു എക്സ്പീരിയൻസ്? എവിടെയൊക്കെ സ്റ്റേ ചെയ്തു നീ? പെട്രോൾ പമ്പ്. പിന്നെ ഓക്കെ, ഈ പോയ സ്ഥലങ്ങളിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിന്റെ? ആ, നിനക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? കന്യാകുമാരി. എന്തുകൊണ്ടാണത്? ഫസ്റ്റ് ടൈം പോയതിൻ്റെ ഒരു ഇത്. സൺസെറ്റ് കണ്ടായിരുന്നോ നീ അവിടെ? വൈബല്ലേ, അതാണ്. അപ്പോൾ ആശാൻ്റെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സൈക്കിൾ റൈഡറാണ്, നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക, ആളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അവന് വേണ്ട ചെറിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പാണ്. ഇനി നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കാണ്ടിരിക്കുക. ഇപ്പം തന്നെ ഒന്ന് ഞെക്കിയിട്ടേക്കുക. ഓക്കെ, സോ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.